ദുരിതാശ്വാസ വിവാദത്തിൽ കുരുക്കിലായി വിഡി സതീശനും അടൂർ പ്രകാശും പറവൂരിലെ പ്രവാസിക്ക് ചികിത്സാ സഹായ ശുപാർശ നൽകിയത് പ്രതിപക്ഷ നേതാവ് അർഹരെയാണ് ശുപാർശ ചെയ്തതെന്ന് ന്യായീകരിച്ച സതീശൻ അനർഹർക്ക് പണം ലഭ്യമാക്കാൻ ശുപാർശ കത്ത് നൽകിയവരിൽ അടൂർ പ്രകാശ് എംപി ദുരിതാശ്വാസ നിധിയിൽ സർക്കാരിനല്ല വീഴ്ച പറ്റിയതെന്ന് തെളിഞ്ഞുവെന്ന് എംപി ഗോവിന്ദൻ മാസ്റ്റർ അനർഹമായി സഹായം തട്ടിയെടുത്തതിൽ കോൺഗ്രസ് നേതാക്കളായ അടൂർ പ്രകാശിന്റെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെയും പങ്ക് പുറത്തുവന്നെന്നും ഗോവിന്ദൻ മാസ്റ്റർ താൻ പറഞ്ഞത് മാധ്യമങ്ങൾ വളച്ചൊടിച്ചുവെന്ന് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയ ജനാർദ്ദനൻ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ടാണ് താൻ കരഞ്ഞതെന്ന വാർത്ത തെറ്റെന്നും ജനാർദ്ദനൻ കളങ്കമുണ്ടാക്കുന്ന വ്യക്തികളെ ചുമന്നു പോകേണ്ട ബാധ്യത സർക്കാരിനില്ലെന്ന് മുഖ്യമന്ത്രി പൊതുജനങ്ങളുടെ പണം കട്ടുതിന്ന് ജീവിക്കുന്നവരോട് ഒരു ദാക്ഷിണ്യവുമില്ല അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ പറ്റി വിവരശേഖരണവും അന്വേഷണവും സർക്കാർ നടത്തുമെന്നും മുഖ്യമന്ത്രി സജീവ രാഷ്ട്രീയത്തിൽ ഇനി ഉണ്ടാകില്ലെന്ന് സൂചന നൽകി സോണിയാഗാന്ധി ഭാരത് ജോഡോ യാത്രയോടെ തന്റെ ഇന്നിംഗ്സ് അവസാനിച്ചെന്ന് പ്ലീനറി സമ്മേളനത്തിലെ വിടവാങ്ങൽ പ്രസംഗത്തിൽ സോണിയ കോൺഗ്രസ് പ്ലീനറി സമ്മേളനത്തിലും പോരു തുടർന്ന് കേരളത്തിലെ നേതാക്കൾ പരസ്പരം പഴിചാരി കൊടിക്കുന്നിൽ സുരേഷും വി ഡി സതീശനും കോൺഗ്രസ് പ്ലീനറി സമ്മേളനം റായ്പൂരിൽ തുടരുന്നു ആവേശോജ്വല സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ജനകീയ പ്രതിരോധ ജാഥ കോഴിക്കോട് ജില്ലയിൽ വികസനത്തിൽ രാജ്യത്തിനു മാതൃകയായ കേരളത്തെ കേന്ദ്രം തഴയുകയാണെന്ന് ഗോവിന്ദൻ മാസ്റ്റർ ജപ്പാനിൽ ഭൂചലനം വടക്കൻ ദ്വീപായ ഹൊക്കൈഡോയിലാണ് ഭൂചലനമുണ്ടായത് റിക്ടർ സ്കെയിലിൽ 6.3 തീവ്രത രേഖപ്പെടുത്തി മഞ്ചേശ്വരം കോഴക്കേസിൽ ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ നേരിട്ട് ഹാജരാകണമെന്ന് കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി കേസിൽ സുരേന്ദ്രൻ ഉൾപ്പെടെ 6 പ്രതികൾ ടൈറ്റാനിയം ജോലി തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതി ശശികുമാരൻ തമ്പിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ ശശികുമാരൻ തമ്പി രാവിലെ കീഴടങ്ങിയിരുന്നു തട്ടിപ്പുമായി ബന്ധപ്പെട്ടെടുത്ത 15 കേസുകളിലും പ്രതിയാണ് ശശികുമാരൻ തമ്പി പാലക്കാട് വീണ്ടും കാട്ടാന ആക്രമണത്തിൽ മരണം അട്ടപ്പാടിയിൽ ആദിവാസി വൃദ്ധൻ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടത് പുതൂർ മുള്ളി സ്വദേശി നഞ്ചൻ തിരുവനന്തപുരത്ത് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു തട്ടിക്കൊണ്ടുപോയത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് സംഭവത്തിൽ പ്രതി ഷമീർ പോലീസ് പിടിയിൽ വയനാട് വന്യജീവി സങ്കേതത്തിൽ കാട്ടുതീ ബത്തേരി റേഞ്ചിൽ നായ്ക്കെട്ടി ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ ഓടപ്പള്ളം വനമേഖലയിലാണ് തീ പടർന്നത് കെഎസ്ആർടിസിയിൽ നിർബന്ധിത വിആർഎസ് എന്ന വാർത്തയ്ക്ക് അടിസ്ഥാനമില്ലെന്ന് കെഎസ്ആർടിസി മാനേജ്മെന്റ് അത്തരത്തിലൊരു കാര്യം കെഎസ്ആർടിസി ആലോചിക്കുന്നില്ലെന്നും മാനേജ്മെന്റ് കെ ടി യു വി സി നിയമനവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നിർദ്ദേശമനുസരിച്ച് സർക്കാർ ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു വിഷയത്തിൽ ഗവർണർ എന്ത് നടപടി സ്വീകരിക്കുമെന്നത് നോക്കിക്കാണേണ്ടതാണെന്നും മന്ത്രി ഭരണഘടനയെ കേന്ദ്ര ഗവൺമെന്റ് അട്ടിമറിക്കുന്നുവെന്ന് നിയമമന്ത്രി പി രാജീവ് മതനിരപേക്ഷതയിൽ നിന്ന് മതാത്മകതയിലേക്ക് മാറുന്നുവെന്നും മന്ത്രി മേഘാലയയും നാഗാലാൻഡും അവസാനഘട്ട തെരഞ്ഞെടുപ്പ് ചൂടിൽ ഇരു സംസ്ഥാനങ്ങളുടെയും പരസ്യ പ്രചാരണം അവസാനിച്ചു ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനെയും പിടികൂടി അദാനി ഓഹരി വിലത്തകർച്ച അദാനി കമ്പനികളിൽ വൻതോതിൽ നിക്ഷേപം നടത്തിയ എൽഐസിക്ക് 11% നിക്ഷേപ നഷ്ടം
പത്തനംതിട്ട കുന്നന്താനത്ത് ബിഎസ്എൻഎല്ലിലെ താൽക്കാലിക ജീവനക്കാരൻ രണ്ട് പ്ലസ് ടു വിദ്യാർത്ഥികളെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. വഴിയരികിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്കിൽ ചാരി നിന്നു എന്നാരോപിച്ചുള്ള തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. ശരിയത്ത് അടിസ്ഥാനമാക്കിയുള്ള മുസ്ലിം പിന്തുടർച്ചാവകാശ നിയമത്തിലെ സ്ത്രീ വിവേചന വകുപ്പുകൾ ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുസ്ലിം വനിതാ കൂട്ടായ്മയുടെ ക്യാമ്പയിൻ. ജൂലൈയിൽ കേസ് പരിഗണിക്കുമ്പോൾ പെൺമക്കൾക്ക് പിതാവിന്റെ സ്വത്തിൽ തുല്യ അവകാശമുണ്ടെന്ന നിലപാട് കേരള സർക്കാർ സുപ്രീംകോടതിയിൽ സ്വീകരിക്കണമെന്നാണ് ആവശ്യം. സമകാലിക സമൂഹത്തിന്റെ ജീവിതത്തിന്റെ നേർക്കാഴ്ചകളാണ് സിനിമകളെന്ന് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ. കോട്ടയം അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ഉദ്ഘാടനം ചെയ്ത് മന്ത്രി സംസാരിച്ചു. മുംബൈയിലെ കേരള കാത്തലിക് അസോസിയേഷൻ സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റിൽ 16 ടീമുകൾ പങ്കെടുത്തു. കാൽപന്തു കളിക്ക് കൂടുതൽ അവസരങ്ങൾ ഒരുക്കുകയാണ് കെസിഎ ലക്ഷ്യം. കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ദേശീയ തലത്തിൽ മികവിന്റെ കേന്ദ്രമാക്കുമെന്ന് സയ്യിദ് അക്തർ മിർസ. കേരളം ഒരു അനുഭവമാണ്, അത് അനുഭവിച്ചറിയുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്തതെന്നും മിർസ. വേൾഡ് ഫുട്ബോളിക്ക് കോഴിക്കോട് ബീച്ചിൽ തുടക്കമായി. ആതിഥേയരായ ഇന്ത്യ അടക്കമുള്ള 12 രാജ്യങ്ങൾ 3 ദിവസം നീണ്ടുനിൽക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ ഏറ്റുമുട്ടി. ആം ആദ്മി ബിജെപി അംഗങ്ങളുടെ കയ്യാങ്കളിയെ തുടർന്ന് ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷനിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. തിങ്കളാഴ്ച രാവിലെ 11 വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് മേയർ ഷെല്ലി ഒബ്രോയ്. പാലക്കാട് സുസ്ഥിര തൃത്താല പദ്ധതിക്ക് വേണ്ടി ശാസ്ത്രീയമായ രീതിയിൽ മാലിന്യങ്ങൾ ശേഖരിക്കുന്ന പദ്ധതിക്ക് തുടക്കം. 4 ഘട്ടങ്ങളായാണ് മാലിന്യ ശേഖരണ ക്യാമ്പയിൻ. കുന്ദമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം LDFന്. CPIMലെ TP മാധവൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. നറുക്കെടുപ്പിലൂടെയാണ് ഭരണം LDFന് ലഭിച്ചത്. ലീഗ് അംഗത്തിന്റെ വോട്ട് അസാധുവായി. തുടർന്നാണ് നറുക്കെടുപ്പ് നടന്നത്. ജോലി തിരക്കിനിടയിൽ വിവാഹ വാർഷികം മറന്നുപോയ യുവാവിനെ ഭാര്യയും സഹോദരന്മാരും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചു. മർദ്ദനമേറ്റത് മുംബൈയിൽ ഓട്ടോറിക്ഷ ഡ്രൈവറായ വിശാൽ നഗ്രേക്ക്. തിരുവല്ലയിലെ ഹോട്ടലിൽ വനിതാ ജീവനക്കാരിയെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയ യുവാവ് പിടിയിൽ. നെടുമ്പ്രം സ്വദേശി ജോമിയാണ് പിടിയിലായത്. സംഭവം വെള്ളിയാഴ്ച. ആലപ്പുഴ കായൽ ശുചീകരണ സംരക്ഷണ പ്രവർത്തനം നാളെ മുതൽ PP ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ. തൊടുപുഴയിൽ വ്യാജ വാർത്ത പ്രചരിപ്പിച്ചതിനെ തുടർന്ന് മലയാള മനോരമ പത്രം കത്തിച്ച് ജനകീയ പ്രതിഷേധം. പ്രതിഷേധത്തിൽ CPM നേതാക്കളായ MS സതീഷ്, ഷിൻഡോ ജോസഫ്, കേരള കോൺഗ്രസിലെ നേതാവ് ജോസ് കട്ടക്കയം തുടങ്ങിയവർ പങ്കെടുത്തു. റഷ്യൻ സഞ്ചാരിക്ക് സംരക്ഷണം ഒരുക്കി എറണാകുളം ജില്ലാ ഭരണ നേതൃത്വം. ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ നിർദ്ദേശപ്രകാരമാണ് റഷ്യൻ സഞ്ചാരി സലാവത്തിന് സംരക്ഷണം ഒരുക്കിയത്. കേന്ദ്രം തൊഴിലുറപ്പ് തുക വെട്ടിക്കുറയ്ക്കുന്നതിനെ തൃശൂർ ചേർപ്പേരിയിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ. തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കാനുള്ള കേന്ദ്ര നീക്കത്തെ തുറന്നുകാട്ടി CPIM സംഘടിപ്പിച്ചിരിക്കുന്ന ജനകീയ പ്രതിരോധ ജാഥയെ സ്വീകരിക്കാൻ തൊഴിലാളികൾ. ഛത്തീസ്ഗഡിൽ നക്സൽ ആക്രമണം. ഏറ്റുമുട്ടലിൽ 3 ജില്ലാ റിസർവ് ഗാർഡ് ജവാന്മാർ കൊല്ലപ്പെട്ടു. 2 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരുക്ക്. ആംനസ്റ്റി ഇന്റർനാഷണൽ ഇന്ത്യയുടെ ബാങ്ക് അക്കൌണ്ട് മരവിപ്പിച്ച ED നടപടി റദ്ദാക്കി കർണാടക ഹൈക്കോടതി. 2018 വിദേശ വിനിമയ ചട്ടം IT ആക്ട് എന്നിവ പ്രകാരം 2018 ആംനസ്റ്റി ഇന്റർനാഷണൽ ഇന്ത്യയുടെ ബാങ്ക് അക്കൌണ്ട് മരവിപ്പിച്ചത്. വിദേശ വിനിമയ ചട്ടം ലംഘിച്ച് സാമ്പത്തിക സഹായം സ്വീകരിച്ചു എന്നാണ് ആംനസ്റ്റിക്കെതിരായ ആരോപണം. കോവിഡ് വാക്സിനേഷൻ ക്യാമ്പയിനിലൂടെ 3.5 ലക്ഷം ജീവൻ രക്ഷിക്കാൻ ഇന്ത്യയ്ക്കായെന്ന് സ്റ്റാൻഫോർഡ് സർവകലാശാല റിപ്പോർട്ട്. കോവിഡ് കാലത്ത് ഇന്ത്യയിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ, ദുരിതാശ്വാസ പാക്കേജ്, വാക്സിൻ ക്യാമ്പയിനുകൾ എന്നിവയെക്കുറിച്ച് റിപ്പോർട്ടിൽ പരാമർശം.
ഹിന്ദുരാഷ്ട്രം എന്ന വാദത്തെ തള്ളി തിരക്കഥാകൃത്തും ഗാനരചയിതാവുമായ ജാവേദ് അക്തർ മതത്തിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രങ്ങൾ രൂപീകരിക്കുന്നത് വൻ ദുരന്തം പാകിസ്ഥാൻ ഇതിന് ഉദാഹരണമെന്നും ജാവേദ് അക്തർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സഹാനുഭൂതി ഇല്ലാത്തത് വിവേചനത്തിനിടയാക്കുന്നുവെന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ ആത്മഹത്യകൾ ആശങ്കപ്പെടുത്തുന്നുവെന്നും ഡിവൈ ചന്ദ്രചൂഡ് പരാമർശം ഹൈദരാബാദിൽ നാഷണൽ അക്കാദമി ഓഫ് ലീഗൽ സ്റ്റഡീസ് ആൻഡ് റിസർച്ചിലെ കോൺവോക്കേഷനിൽ ഔറംഗബാദിനി ഛത്രപതി സംഭാജി നഗർ ഔറംഗബാദ് ഉസ്മാനാബാദ് എന്നീ നഗരങ്ങളുടെ പുനർനാമകരണത്തിന് മഹാരാഷ്ട്ര സർക്കാരിന് അനുമതി നൽകി കേന്ദ്ര സർക്കാർ ട്വിറ്ററിലൂടെ വിവരം പുറത്തുവിട്ട് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഹൈദരാബാദ് സർവകലാശാലയിൽ എബിവിപി ആക്രമണം നിരവധി എസ്എഫ്ഐ പ്രവർത്തകർക്ക് പരുക്ക് രാജ്യവ്യാപക പ്രതിഷേധത്തിന് എസ്എഫ്ഐ ആഹ്വാനം ദേശീയ വിദ്യാഭ്യാസ നയം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ദില്ലിയിൽ അധ്യാപക പ്രതിഷേധം കേരള ത്രിപുരം പ്രതിഷേധം സ്കൂൾ ടീച്ചേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ പാർലമെന്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് എ എ റഹീം എം പി മോദിക്ക് കുഴിമാടമൊരുകിയെന്ന മുദ്രാവാക്യം വിളിക്കുന്നവർ നിരാശയുടെ പടുകുഴിയിൽ വീണവരെന്ന് പ്രധാനമന്ത്രി ഇന്ത്യയിലെ ജനങ്ങൾ എല്ലായിടത്തും മോദിയുടെ താമര വിരിയുമെന്നാണ് ആർപ്പു വിളിക്കുന്നതെന്നും മോദി പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ട്രോളുകൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇനി ഇല്ലെന്ന് യെദ്യൂരപ്പ ബിജെപിയുടെ കർണാടക ഘടകത്തിന്റെ ലിംഗായത്ത് മുഖമായ യെദ്യൂരപ്പ ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ 4 തവണ മുഖ്യമന്ത്രിയായ ഏക നേതാവ് ഭൂകമ്പത്തിൽ കിടപ്പാടം നഷ്ടമായ 15 ലക്ഷം കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കാനൊരുങ്ങി തുർക്കി ഒരു വർഷത്തിൽ വീട് നിർമ്മിച്ചു നൽകുമെന്ന് തുർക്കി പ്രസിഡന്റ് ജെ കെ റോളിങ്ങിന് വധഭീഷണി സൽമാൻ റുഷ്ദിക്കെതിരായ ആക്രമണത്തെ അപലപിച്ച് ട്വീറ്റ് ചെയ്തതാണ് പ്രകോപന കാരണം ഭീഷണി സന്ദേശത്തിന്റെ സ്ക്രീൻഷോട്ട് ട്വിറ്ററിൽ പങ്കുവച്ച് റോളിംഗ് കത്തിക്കയറി ഉള്ളിവില ആഗോള ഭക്ഷ്യ പ്രതിസന്ധിയുടെ പുതിയ അധ്യായമെന്ന് വിലയിരുത്തൽ ആഗോളതലത്തിൽ 300 കോടിയോളം പേർക്കെങ്കിലും ആരോഗ്യകരമായ ഭക്ഷണത്തിനാവശ്യമായ ചെലവുകൾ താങ്ങാനാകുന്നില്ലെന്ന് യു എൻ കണക്കുകൾ ഗെയിമിൽ തോറ്റതിന് കളിയാക്കിയവരോട് പ്രതികാര നടപടി പ്രതികാരമായി 12 വയസ്സുകാരി ഉൾപ്പെടെ 7 പേരെ വെടിവെച്ചു കൊന്നു സംഭവം ബ്രസീലിൽ ആണവശക്തി തെളിയിക്കാൻ ദീർഘദൂര ക്രൂയിസ് മിസൈൽ വീണ്ടും പരീക്ഷിച്ചു ഉത്തരകൊറിയ കൊറിയൻ ഉപദ്വീപിന്റെ കിഴക്കൻ തീരത്തെ കടലിലാണ് 4 മിസൈലുകൾ വിക്ഷേപിച്ചത് പാകിസ്ഥാനിൽ മന്ത്രിമാർക്ക് ചെലവ് ചുരുക്കൽ നിർദ്ദേശം ശമ്പളവും ആഡംബരക്കാരും 5-സ്റ്റാർ താമസവും വേണ്ട നിർദ്ദേശം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ മീറ്റു കേസിൽ ശിക്ഷ അനുഭവിക്കുന്ന ഹോളിവുഡ് നിർമ്മാതാവ് ഹാർവി വെയിൻസ്റ്റിന് ബലാത്സംഗ കേസിൽ കൂടി തടവ് ശിക്ഷ നടിയെ ബലാത്സംഗം ചെയ്ത കേസിലാണ് 16 വർഷത്തെ തടവിന് കോടതി വിധിച്ചത് നിലവിൽ ഇയാൾ 23 വർഷത്തെ തടവ് ശിക്ഷ അനുഭവിക്കുകയാണ് ഇരുപത് വർഷം യു എസ് സൈനിക തടവറയിൽ കഴിഞ്ഞ പാക് സഹോദരങ്ങൾ നാട്ടിലേക്ക് 2002 സെപ്റ്റംബറിൽ കറാച്ചിയിൽ വെച്ചായിരുന്നു ഇരുവരെയും അറസ്റ്റ് ചെയ്തത് അബ്ദുൾ റബ്ബാനി മുഹമ്മദ് റബ്ബാനി എന്നിവർ പാകിസ്ഥാനിൽ തിരിച്ചെത്തി പാകിസ്ഥാനും ശ്രീലങ്കയ്ക്കും ചൈന വായ്പ നൽകുന്നതിൽ ആശങ്കയുമായി യു എസ് ആശങ്ക പ്രകടിപ്പിച്ചത് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ഡൊണാൾഡ് ലൂ മാർച്ച് 1 മുതൽ 3 വരെ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ലൂ ഇന്ത്യയിലേക്ക്
ശ്രീലങ്കയുടെ വിദേശ നാണ്യ ശേഖരം കുത്തനെ താഴേക്ക് വിദേശ നാണ്യ ശേഖരം 50 കോടി ഡോളറിലെത്തി ഫണ്ടില്ലാത്തതിനാൽ മാർച്ച് 9 ന് നടത്താനിരുന്ന പ്രാദേശിക തെരഞ്ഞെടുപ്പ് മാറ്റി സൗദി സ്ഥാപക ദിനത്തിൽ സ്വദേശികൾക്കൊപ്പം നൃത്ത ചുവടുകൾ വെച്ച് മലയാളി ബാലിക ചടങ്ങിൽ കുട്ടി ആദരിച്ച് സംഘാടകർ മലയാളിക്ക് അനുഗ്രഹമായി ഒമാൻ എയറിന്റെ ഇരട്ട സർവീസ് കോഴിക്കോട് കൊച്ചി എന്നിവിടങ്ങളിലേക്ക് ദിവസേന രണ്ട് സർവീസുകൾ നടത്താനും തിരുവനന്തപുരത്തേക്ക് റൂട്ടുകൾ വർദ്ധിപ്പിക്കാനും ഒമാൻ എയറിന്റെ തീരുമാനം കഴിഞ്ഞ വർഷം ഒമാൻ സന്ദർശിച്ച 29 ലക്ഷം ആളുകൾ സന്ദർശകരുടെ എണ്ണത്തിൽ വൻ വർദ്ധനവ്